ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് നോമ്പൊക്കെ വരികയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളും കുറച്ച് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഇവിടെ യു എയിൽ ഡിസംബർ ജാനുവരിയൊക്കെ അത്യാവശ്യം നല്ല സെയില് നടക്കുന്നൊരു ടൈമാണ്. പക്ഷേ ലാസ്റ്റ് ഇയറിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ എല്ലായിടത്തും കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ വാങ്ങിച്ച സാധനങ്ങളാണ്. അപ്പം അതെല്ലാം കൂടെ ഇപ്പം നോമ്പാണല്ലോ വരുന്നത്. അപ്പോൾ നോമ്പിന് വേണ്ടിയിട്ട് അതെല്ലാം കൂടെ നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്തിട്ടെടുക്കാം. ഞാൻ ഈ സാധനങ്ങളിൽ ഒരൊറ്റ ഷോപ്പിൽ നിന്നല്ല വാങ്ങിച്ചത്. ഐക്യന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ഹോം സെൻറ്റർ, ഹോം സാരസ്, ജസ്ക്, അങ്ങനെ രണ്ട് മൂന്നാല് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതുപോലെ നമ്മൾ മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഷോപ്പിലൊക്കെ കയറി നോക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന റേറ്റ് ആയിരിക്കില്ല തൊട്ടടുത്ത ഷോപ്പിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പം ഞാൻ തന്നെ എനിക്കൊരു ഹാൻഡ് വാഷിൻ്റെ ഡിസ്പെൻസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച ഷോപ്പിൽ നിന്ന് അതിനുള്ളതിനേക്കാൾ കുറച്ച് കുറഞ്ഞിട്ട് എനിക്ക് നെക്സ്റ്റ് ഷോപ്പിൽ നിന്ന് കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് രണ്ട് മൂന്ന് ഷോപ്പ് കയറി ഇറങ്ങിയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. ഫസ്റ്റ് തന്നെ ഞാൻ 2XL നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ്. 2XL എന്ന് പറയുമ്പം അത്യാവശ്യം എന്താ പറയുക, നമ്മൾ നോർമൽ ബാക്കി സ്ഥലങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പ്രൈസ് അവിടെ കൂടുതലാണ്. എന്നിരുന്നാലും നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ ബഡ്ജറ്റിനൊത്തിട്ട് കിട്ടാറുണ്ട്. അപ്പം ഇത് രണ്ട് വാളിൽ ഹാങ് ചെയ്യുന്ന ഹുക്കാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രില്ല് ചെയ്യുക, എന്നിട്ട് അതിലിങ്ങനെ ഹാങ് ചെയ്തിട്ട് വയ്ക്കാം. ഒരു എന്താ പറയുക, ഒരു പഴയ കാലത്തെ ആ ഒരു ടൈപ്പ് സാധനം, ഒരു വുഡൻ്റെ സാധനമാണത്. പിന്നെ ഇത് രണ്ട് ഓർഗനൈസേഴ്സ് ആണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും വാഷ്റൂമിലൊക്കെ എന്തെങ്കിലും ഇട്ട് വയ്ക്കാനോ അതിനൊക്കെ പറ്റുന്ന രണ്ട് ഓർഗനൈസേഴ്സ്. ഇത് ഐക്യന്ന് വാങ്ങിച്ച ഒരു മാറ്റാണ്. നമുക്ക് കിച്ചണിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടും പിന്നെ കുട്ടികൾക്ക് പ്ലേ ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പം പ്ലേ റൂമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ എടുത്ത് അവർക്ക് എളുപ്പം ഇട്ടുകയും ഇതുപോലെ നമുക്ക് കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ മടക്കി വയ്ക്കാനൊക്കെ പറ്റുന്ന ഒരു മാറ്റാണ്. അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പം ഇത് ഐക്യന്നാണ് വാങ്ങിച്ചത്. ഇനി നെക്സ്റ്റ് ഒരു ഫോൺ ഹോൾഡറും പിന്നെ ഒരു ഡേറ്റിൻ്റെ ഒരു നമ്മുടെ മന്ത് ഡേറ്റൊക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതും കൂടെയാണ്. അപ്പം ഈ ഒരു ഫോൺ ഹോൾഡർ ഞാൻ മാക്സ് എന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇത് ആക്സിഡൻ്റലി ഞാൻ വേറൊരു സാധനം വാങ്ങിച്ച് ബില്ല് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അവരുടെ ബില്ലിംഗ് കൗണ്ടറിൽ ഇത് കണ്ടത്. അപ്പോൾ എനിക്ക് ഐക്യയുടെ ഫോൺ ഹോൾഡറിനെക്കാട്ടും എന്തോ കുറച്ചുകൂടെ നല്ലതായിട്ട് ഇത് തോന്നി. പ്രത്യേകിച്ച് കിച്ചണിലൊക്കെ നമുക്ക് എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ടിട്ട് ഇരുന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് രണ്ട് ഓയിലോ, നമുക്കത് ഓയിലാണ് ഞാനിതിൽ ഒഴിച്ചു വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് ബോട്ടിൽ വാങ്ങിച്ചു. പിന്നെ ഒരെണ്ണം ഒലിവ് ഓയിലിന് എഴുതിയിട്ടുള്ള ഇങ്ങനെ ഓൾറെഡി പേര് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ബോട്ടിലും. ഇത് രണ്ടും OC ഹോം എന്നാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് കുറച്ച് ബാത്റൂം ഓർഗനൈസ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിച്ചു. ഇപ്പം നമ്മുടെ ടൂത്ത് ബ്രഷ് ഹോൾഡർ, അതല്ലെങ്കിൽ ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഡ്രസ്സിംഗ് ടേബിളിലോ എവിടെ വേണമെങ്കിലും വയ്ക്കാം. ഞാനിപ്പോൾ വാഷ്റൂമിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. കുറച്ച് ഇതുപോലെയുള്ള നമുക്ക് എന്തെങ്കിലും ഇയർബഡ്സ് അതുപോലെ പാഡ്സൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന കുഞ്ഞി ഇതുപോലെയുള്ള കണ്ടെയ്നേഴ്സും. ഇത് നല്ലൊരു പാസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും സാധനങ്ങളുണ്ട്, നമുക്ക് സോപ്പ് വയ്ക്കാനുള്ളതും പിന്നെ ഇതുപോലെ ടൂത്ത് ബ്രഷോ അങ്ങനെ എന്തെങ്കിലും ഹോൾഡ് ചെയ്യാനുള്ള രണ്ട് ഹോൾഡേഴ്സും എല്ലാം കൂടെ ഉണ്ട്. ഇതൊരു ഓയിൽ ബേണറാണ്. ഇത് ദാ ഈ ഒരു കവറിൽ തന്നെ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈലിനാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ ഞാൻ ഒരേ ടൈപ്പാണ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഇത് രണ്ടെണ്ണം എടുത്തത്. പക്ഷേ ഇതിപ്പോൾ ഓപ്പൺ ആക്കി നോക്കുമ്പോഴാണ് രണ്ട് ടൈപ്പാണ്. കുഴപ്പമില്ല. പിന്നെ കുറച്ച് കിച്ചൺ ടവൽസ് വാങ്ങിച്ചു. ഇത് അത്യാവശ്യം വലുപ്പമുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കൈകൊണ്ട് തൊട്ട് നോക്കിയപ്പം നല്ല കോട്ടൺ ആണെന്ന് തോന്നി. ചിലതൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, ക്ലോത്ത് ഭയങ്കര റഫായിരിക്കും. അപ്പോൾ ഇത് കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പം കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ്. പിന്നെ ഇതൊരു ക്യാൻഡിലാണ്, ഒരു വലിയ ജാർ ക്യാൻഡിലാണ്. ഒരു വെനില
ഫ്ലേവറുള്ള ഒരു കാൻഡിൽ. ഇങ്ങനത്തെ ചാർ ക്യാൻഡിലാകുമ്പോൾ നമ്മൾ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇതിൻ്റെ ലിഡ് ശരിക്കും നല്ല ഏട്ടായിട്ടാണ് അതിട്ട് വയ്ക്കാം. അപ്പം അതൊരു നല്ല സ്മെല്ലൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ സ്മെല്ലൊക്കെ പോകാതെ നമുക്ക് വയ്ക്കാം. ഇത് ഐക്കിയെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇതിപ്പം ഇവർ ഫുള്ളി ഇങ്ങനെ ആ ഒരു ക്ലിംഗ് റാപ്പ് പോലെ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇത് അത് കണ്ടില്ല ഹാങ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മുടെ ക്ലോത്ത്സിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ വെക്കാം. നമ്മൾ ക്ലോത്ത്സൊക്കെ ഹാങ് ചെയ്തിട്ട് വെക്കുമ്പം നമ്മുടെ വാർഡ്രോബിൽ അങ്ങനെ വെക്കാം. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ അതിനൊക്കെ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. പക്ഷെ അത് അധികം ഒന്നും നിൽക്കുന്നില്ല. ഞാൻ ആദ്യം ഒരു രണ്ടെണ്ണം വാങ്ങിച്ചു നോക്കി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അധികം ലാസ്റ്റ് ചെയ്യുന്നില്ല, ലോങ് ലാസ്റ്റിംഗ് അല്ല, എന്നാലും വലിയൊരു പ്രശ്നമില്ല. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു മഫിൻ സ്റ്റാൻഡാണ്, കപ്പ് കേക്ക്സ് അങ്ങനത്തെ ഒക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡാണ്. പക്ഷെ ഞാനിതൊരു എന്താ പറയുക എന്തെങ്കിലും വേറെ എന്തെങ്കിലുമാണ് ഒരു ഡിസ്പെൻസർ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓയിൽ സോറി നമ്മുടെ എന്താ പറയുക ഹാൻഡ് വാഷിൻ്റെ ഒക്കെ ഡിസ്പെൻസർ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യാന്നുള്ളത്. ഇത് അതുപോലെ തന്നെ ഒരു ലേസി സൂസൻ പോലെയുള്ള ഒരു മാർബിളിൻ്റെ ഒരെണ്ണമാണ്. ഇത് ഹോം സെൻ്ററിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതിൻ്റെ മുകളിൽ മാർബിളും താഴെ ഒരു ഗ്ലാസിൻ്റെ പോലെയുള്ള ഇതും കൂടെയാണ് വരുന്നത്. എന്താ പറയുക ഇത് ചിലത് ഇങ്ങനത്തെ അത് വാങ്ങിക്കും. നമ്മൾ ഒരു സൈഡിൽ വെയിറ്റ് ഉള്ളത് വെക്കുമ്പം മറ്റേ സൈഡ് ഇങ്ങനെ ഒന്നിങ്ങനെ ചെരിഞ്ഞ പോലെയൊക്കെ ഉണ്ടാവും. ഇത് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് നമ്മൾ കിച്ചണിലോട്ടാണ് വാങ്ങിച്ചത്. പിന്നെ അത് ജസ്ക് എന്ന് ഞാൻ ഇവിടെ നിന്ന് ഞാൻ കുറച്ച് ഇവിടെ എനിക്ക് അധികം സാധനങ്ങളൊന്നും കിട്ടിയില്ല. കുറച്ച് ഹാൻഡ് വാഷ് ഇടാൻ പറ്റിയ ഡിസ്പെൻസേഴ്സ് കിട്ടി. ഇതിൻ്റെ ഒരു രണ്ട് ഡിസ്പെൻസർ നമുക്കൊരു യെല്ലോയിഷ് എന്താ ബ്രൗണോ എന്താ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കളർ പറയാം. പിന്നെ മറ്റൊരെണ്ണം വൈറ്റ്. ഇതിൻ്റെ ആ ഒരു മുകളിലുള്ള ഒരു സാധനം അത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ അത് വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഹോം സെൻറ്ററിൽ നിന്ന് ഇത് കണ്ടത്. ഇത് ശരിക്കും നല്ലൊരു ഡീലാണ്. ഇതിൽ നമുക്ക് എന്താ പറയുക ബ്രഷൊക്കെ ഇട്ട് വെക്കുന്നതും ഉണ്ട്, പിന്നെ കൂട്ടത്തിൽ ഈ ഒരു ഡിസ്പെൻസറും ഉണ്ട്. ഇതും ഗ്ലാസിൻ്റെ തന്നെയാണ്, നല്ലൊരു മെറ്റീരിയൽ. ഇപ്പം നമ്മൾ കിഡ്സിൻ്റെയൊക്കെ വാഷ്റൂമിന് ഇതൊരു ലൈറ്റ് ബ്ലൂ പോലെയുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ലൈറ്റിൽ കളറ് വേറെയാണ് തോന്നുന്നു. പിന്നെ ഇതാ ഈ ഒരു സാധനം, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഡേറ്റ്സൊക്കെ ഡേറ്റും മന്തൊക്കെ നമുക്ക് വെക്കുന്ന ഇപ്പോൾ കിച്ചണിൽ വെക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ടേബിളിലോ എവിടെ വേണമെങ്കിലും വെക്കാം. അപ്പം ഇത് എനിക്ക് മാക്സിന്ന് കിട്ടിയതാണ്. പിന്നെ ഇതാ ഇതും ഒരു നമുക്ക് ഹാൻഡ് വാഷൊക്കെ ഒഴിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു ഡിസ്പെൻസറാണ്. ഇത് രണ്ടും ഹോം സെൻ്ററിൽ നിന്നാണ് കേട്ടോ. ഇത് നമ്മൾ ഐക്കിയേൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഇതിൽ നമുക്ക് സോൾട്ടും പെപ്പറും പൊടിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഷേക്കർ പോലുള്ളൊരു സാധനം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിക്കും ഒറിജിനൽ പാക്കിങ് ഇങ്ങനെയല്ല. ഐക്കിയയിലൊരു സ്ഥലമുണ്ട്, ഐക്കിയയിൽ പോകുന്നവർക്കറിയാം, അവരുടെ തന്നെ പ്രൊഡക്റ്റ്സ് അവർ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഡിഫക്റ്റുകളോ ഇതുപോലെ ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ പാക്കിങ് ഇങ്ങനെയല്ല, ആ പാക്ക് എനിക്ക് തോന്നുന്നു എങ്ങനെയൊക്കെ ഇടായി പോയതായിരിക്കണം. അപ്പോൾ ആ പാക്ക് പോയതുകൊണ്ടാണ് ഇത് ഈ സ്ഥലത്ത് വെച്ചിട്ട് ഇവർ കുറച്ചും കൂടെ റേറ്റിന് കുറച്ചിട്ട് വിൽക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കിട്ടും. ചില സാധനങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ സ്ക്രാച്ചോ ഇപ്പോൾ സോഫ ഡൈനിങ് ടേബിൾ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും സ്ക്രാച്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പം ഇത് ഞാൻ കണ്ടപ്പോൾ നോക്കിയപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു ശരിക്കും ഇതൊരു കാർഡ്ബോർഡിൻ്റെ ഒരു ബോക്സിലാണ് വരുന്നത്, അത് പോയതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന ഐറ്റംസ് ആയിരിക്കും. അപ്പോൾ ഇത് ബോട്ടിലല്ല, അപ്പോൾ നമുക്ക് നമ്മുടെ യൂസ് നടന്നാൽ മതി. അങ്ങനെ ഞാൻ എടുത്തു. അപ്പോൾ ഇതാ ഞാൻ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇൻഷാ അല്ലാ, ബൈ.